രാഷ്ട്രീയ കളിയാക്കലുകൾക്ക് അതിൻ്റെതായും മാന്യതയും സംസ്കാരവും ഒക്കെ ഉണ്ട് കേരളത്തിൽ. അതൊരിക്കലും ഇടതുപക്ഷം ആ പരിധി ലംഘിച്ചിട്ടുമില്ല. അടുത്തിടെ കേരളത്തിൻ്റെ ഇടതു മുഖ്യമന്ത്രിയെ പരമാവധി കളിയാക്കുക എന്നൊരു തന്ത്രമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഇടതു മുഖ്യമന്ത്രിയെ അങ്ങനെ വഴിവിട്ട് ബഹുമാനിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ സതീശൻ ഭയക്കുന്നതെന്ന് വ്യക്തമാക്കണം. കുറച്ചു കാലം മിണ്ടാട്ടമില്ലാതിരുന്ന വി ഡി സതീശൻ സി പി എമ്മിനെ കളിയാക്കിയിരിക്കുന്നു. അടുത്ത തവണ പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ ചിഹ്നം മരപ്പട്ടി ആയിരിക്കുമെന്ന്, അത് സതീശനാണോ തീരുമാനിക്കേണ്ടത് എന്ന് ജനം ചിന്തിക്കണം. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി തന്നെ നൽകിയ പിണറായി വിജയനെ കസവ് കെട്ടിയെ പേടിത്തൊണ്ടിരുന്നാണ് വി ഡി സതീശൻ പറവൂരിൽ പറഞ്ഞത്. എന്ത് അർത്ഥത്തിലാണ് അങ്ങനെ കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്ന് പറഞ്ഞതെന്ന് സതീശന് പോലും ഓർമ്മയില്ല. ഒടുവിൽ പിണറായിയുടെ മുഖത്ത് നിന്നും എടുത്താൽ പൊങ്ങാത്തത് കിട്ടുമ്പോൾ കിടന്ന് കരയുന്നതും കാണാം ഈ സതീശനെ. നരേന്ദ്രമോദിയെ വിമർശിക്കാതിരിക്കാനും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാനും ശ്രമിക്കുന്നു പിണറായി വിജയൻ എന്നതാണ് സതീശന്റെ പുതിയ കണ്ടെത്തൽ. കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ ചെന്ന് ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധ സമരം നയിച്ച പിണറായിക്കെതിരെ സതീശൻ അടുത്ത പടിയെ പറഞ്ഞത് ഇങ്ങനെയാണ്. മോദിക്കെതിരെ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത സംസ്ഥാനമാക്കി പിണറായി കേരളത്തെ മാറ്റിയെന്ന്. വരൂ നമുക്കൊരുമിച്ച് പ്രതിഷേധിക്കാൻ ഡൽഹിയിലെന്ന് സർക്കാരും സി പി എമ്മും ഒക്കെ സതീശനോടും കോൺഗ്രസിനോടും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ കിടന്ന് പ്രതിഷേധിച്ചോളാം എന്നായിരുന്നു മറുപടി. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും അവരുടെ മുഖ്യശത്രുവായി രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുകയും ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നാണ് സതീശന്റെ മറ്റൊരു കരച്ചിൽ. അതിനൊരു കാരണമുണ്ട്. കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു തന്നെ ചോദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ പഴയ പേര് താൻ വീണ്ടും പറയണോ എന്ന്. രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയതൊരു പഴയ പൊപ്പു സ്ട്രൈക്കായിരുന്നു. 5 വർഷം മുമ്പ് പേരെടുത്ത ആ പ്രയോഗം വീണ്ടും മുഖ്യമന്ത്രി പുറത്തെടുത്തതാണ് സതീശനെ ഇളക്കിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെ പപ്പു എന്ന് വിളിച്ച് ബി ജെ പി തുടങ്ങി വെച്ചതാണ് ആ വിളിപ്പേര്. മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളിനെ സാധാരണയായി ഹിന്ദിയിൽ വിശേഷിപ്പിക്കുന്ന പേരാണ് പപ്പു. താങ്കളുടെ പഴയ പേര് ആവർത്തിക്കാൻ ഇടവരുത്തരുത്. രാഹുൽ ഗാന്ധിക്ക് നേരത്തെ തന്നെ ആ പേരുണ്ട്. അതിൽ നിന്നും മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഇനിയെങ്കിലും ഉണ്ടാക്കരുത്. ഭാരതയാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നെന്നാണ് കരുതിയത്. ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പരിഹാസം. ഇതാണ് രാഹുൽ ഗാന്ധിയെക്കാളേറെ സതീശനെ ചെന്നുകൊണ്ടത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനായി ബി ജെ പി വ്യാപകമായി പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. ഇപ്പോഴെന്തിനാണ് അത് പറയുന്നത് എന്നാണ് സതീശന്റെ ചോദ്യം. ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി രാഹുലിനെ പപ്പു എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഒടുവിൽ ട്വിറ്ററിലെ ടോപ്പ് ട്രെൻഡിങ്ങും അക്കാലത്ത് പപ്പു എന്ന പേരായിരുന്നു. ഇതൊക്കെ സതീശൻ സമ്മതിച്ചിരുന്നുണ്ട്. പക്ഷേ 2019 ആയപ്പോഴേക്കും രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ഒരുപാട് പക്വത പ്രാപിച്ചു. അപ്പോൾ ബി ജെ പി ആ വിളിപ്പേര് മറന്നു എന്നാണ് സതീശന്റെ ഇപ്പോഴത്തെ വാദം. അതേ ബി ജെ പിയെ പ്രണിപ്പിക്കുന്നതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ 35 ദിവസമായി പിണറായി വിജയനും കൂട്ടരും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ സതീശന്റെ കരച്ചിൽ. ഇപ്പോൾ രാഹുലിന്റെ ആ പഴയ പേരിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നത് മറ്റാരുമല്ല സതീശൻ തന്നെ. മുഖ്യമന്ത്രിയെ എത്രത്തോളം സതീശനും രാഹുലുമൊക്കെ പ്രകോപിപ്പിക്കുന്നുവോ അതിനൊക്കെ പൊതുവേദിയിൽ മറുപടി നൽകുന്നുണ്ട്. അല്ലാതെ നേരിട്ട് കയറി രാഹുലിനെതിരെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതി പിണറായി വിജയനുമില്ല, സി പി എമ്മിനുമില്ല. ഈ വിളിപ്പേരും ഈ പുതിയ ഓർമ്മപ്പെടുത്തലുമൊക്കെ രാഹുൽ ഗാന്ധിയും സതീശനും ചോദിച്ചു വാങ്ങിയതാണ്. സതീശനുള്ള മറുപടി പിന്നാലെ വരുന്നുണ്ട്. എത്ര ചൂണ്ടിക്കാട്ടിയാലും എത്ര വസ്തുതകൾ പറഞ്ഞാലും സതീശന്റെ വിചാരം മുഖ്യമന്ത്രി അതൊക്കെ കളിയാക്കി പറയുന്നതാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലയിടത്തും പറയുന്നത് കോൺഗ്രസ് നിൽക്കുന്ന സതീശന്റെ മനസ്സ് ചാഞ്ഞു നിൽക്കുന്നത് ബി ജെ പിക്കൊപ്പം തന്നെ. എന്തായാലും വി ഡി സതീശൻ വിടാൻ ഭാവമില്ല. എന്തായാലും ഇനിയൊരു 4 ദിവസം കൂടിയുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിന്. അത് കഴിഞ്ഞാൽ വോട്ടെടുപ്പാണ്. അതിനിടയിൽ 4 ദിവസമെങ്കിൽ 4 ദിവസം പരമാവധി കയറിയങ്ങ് പ്രകടനം കാഴ്ചവെക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കയറി പിടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഓരോ പ്രചരണ വേദികളിലും എന്തൊക്കെയാണ് പറയുന്നത്, അതിനുള്ള കൃത്യമായ മറുപടി, അതൊക്കെ തങ്ങളെ കളിയാക്കിയതാണ്, എന്നെയും രാഹുലിനെയും കളിയാക്കിയതാണ്, അതിനുള്ള മറുപടി ഞാനിപ്പോൾ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കത്തി കയറാൻ ശ്രമിക്കുന്ന വി ഡി സതീശൻ ഓർക്കണം, ഇതിനുള്ള മറുപടി സി പി എമ്മിൻ്റെ പ്രചരണ വേദികളിൽ നിന്നും വളരെ വ്യക്തമായി കൃത്യമായി തന്നെ സമയാസമയത്ത് സതീശന് കിട്ടിയിരിക്കും.